ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് സ്റ്റോൺസ്. എല്ലാവരും പരീക്ഷ ചൂടിലായിരിക്കും അല്ലേ? എല്ലാവർക്കും ഡേറ്റ്, എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മൾക്ക് തീർക്കേണ്ട ബാക്കിയുള്ള പോർഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് കവർ ചെയ്ത് പോകണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് അറിയാം, മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസണിങ് സെക്ഷനിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഏതെല്ലാം രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള രീതിക്കുള്ള കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാർട്സ് ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് ഈ കോഡിംഗ് രീതിക്ക് ചോദിക്കാം. നമ്മൾക്കറിയാം, ഇപ്പോൾ ആൻറ്റിനെ ടി എൻ എ എന്ന് എഴുതിയാൽ ഇനിയിപ്പോൾ ബാഗിനെ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാനായിട്ട് അറിയണം. അതേപോലെ വേറെയും കുറേ മെത്തേഡ് ഉണ്ട്. നമ്മൾ വിചാരിക്കാത്ത ടൈപ്പിൽ പോലും നമ്മളുടെ ഈ ലെറ്റേഴ്സിൻ്റെ കോഡിംഗ് നടക്കും. അപ്പോൾ അങ്ങനെ ഏതെല്ലാം രീതിക്ക് ഏതെല്ലാം ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കോമ്പിനെ ബി എൻ എൽ എ എന്ന് എഴുതിയാൽ മിററിനെ എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം സി ഒ എം ബി കോംബ്, അത് എങ്ങനെ ബി എൻ എൽ എ എന്ന് വന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഏതൊരു കോഡിംഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യം തന്നിട്ടുള്ളത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ സി പോയി ബി ആയി, അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ. സിയുടെ തൊട്ട് മുൻപുള്ളൊരു ലെറ്ററാണ് ബി അല്ലേ? എങ്കിൽ ഓടെ ശേഷമാണോ എൻ? എൻ ഒ അല്ലേ? ദെൻ എം എൽ എം എ ബി. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? കോമ്പിനെ ബി എൻ എൽ എ എന്ന് എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിൻ്റെ തൊട്ട് ബാക്കിലേക്കുള്ള എന്താണ്? മൈനസ് വൺ. അപ്പോൾ എല്ലാറ്റിൻ്റെയും മൈനസ് വൺ, ഒരു ലെറ്റർ പുറകിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. സീന് നമ്മൾ എന്ത് ചെയ്യുന്നു? സീയുടെ തൊട്ട് ബാക്കിലുള്ള നമ്പർ ലെറ്റർ ബി എന്ന് എഴുതുന്നു. ഓടെ തൊട്ട് ബാക്കിലുള്ളത് എൻ, എമ്മിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് എൽ, ദെൻ ബിയുടെ തൊട്ട് ബാക്കിലുള്ളത് എ. അപ്പോൾ എല്ലാറ്റിൻ്റെയും ബാക്കിലെ നമ്പർ, ബാക്കിലെ ലെറ്ററാണ് നമ്മളിവിടെ എഴുതുന്നത്, എന്നിട്ടാണ് നമ്മളിവിടെ കോഡ് ചെയ്തത് എന്നുള്ളത് മനസ്സിലായി. എങ്കിൽ മിററിനെയും അതുപോലെ ചെയ്യണം. മിറർ മിറർ. അപ്പോൾ നമ്മൾക്കറിയാം എമ്മിൻ്റെ ബാക്കിലേക്ക് ഒരു നമ്പർ എടുത്ത് എമ്മിൻ്റെ ബാക്കിൽ ഏതാണ് ലെറ്റർ? എൽ, എൽ എം അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ എൽ ലെറ്റർ എടുത്തു. ദെൻ ഐ, ഐക്ക് ശേഷം ഐക്ക് മുൻപുള്ള ലെറ്റർ ഏതാണ്? എച്ച് ആണല്ലേ. എച്ച് കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത് അല്ലേ. ദെൻ ക്യൂ, ക്യൂ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ആർ വരുന്നത്. തൊട്ട് ബാക്കിലേക്ക് ഓരോ ലെറ്റർ നോക്കിയാൽ മതി. അപ്പോൾ ക്യൂ കഴിഞ്ഞിട്ടാണ് ആർ വരുന്നത്. ആറിൻ്റെ പുറകിലും ക്യൂ തന്നെയാണ്. ഓടെ പുറകിലും നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും എന്താ നമ്മൾക്കറിയാം എൻ ആണ് എന്നുള്ളത്. ദെൻ ആറിൻ്റെ ബാക്കിലേക്കുള്ള ലെറ്റർ ഏതാണ്? ക്യൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, മനസ്സിലായോ? ഇതിപ്പോൾ ബാക്കിലേക്ക് ഒരു ലെറ്റർ എടുക്കുന്നു എന്നുള്ളതിന് പകരം വേണേലും ഫ്രണ്ടിലേക്കും ലെറ്റർ എടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്കും നമ്മൾക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് കോഡിംഗ് നടത്താം. അപ്പോൾ മിററിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? എൽ എച്ച് ക്യൂ ക്യൂ എൻ ക്യൂ. നിങ്ങളൊന്നുകൂടെ നോക്കുക. എൽ എം എച്ച് ഐ ക്യൂ ആർ ക്യൂ ആർ എൻ ഒ ക്യൂ ആർ. അപ്പോൾ എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഫോഴ്സ്, എഫ് ഒ ആർ സി ഫോഴ്സിനെ എച്ച് ക്യൂ ടി ഇ ജി എന്ന് എഴുതാമെങ്കിൽ കോർ എന്ന ലെറ്റർ എന്ന വേർഡ് നമ്മൾക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഓക്കെ, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഫോഴ്സിനെ എങ്ങനെയാണ് എച്ച് ക്യൂ ടി ഇ ജി എന്ന രീതിക്ക് മാറ്റിയത്? നമുക്കറിയാം എഫ് കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ് എച്ച്? നമുക്ക് നോക്കാം. എഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ജി എച്ച് രണ്ടാമത്തെ ലെറ്റർ അല്ലേ. ദെൻ ഒ കഴിഞ്ഞാൽ ഒ പി ക്യു, ഒ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ. ആർ കഴിഞ്ഞാൽ എസ് ടി, സി ഡി ഇ, ഇ എഫ് ജി. അപ്പോൾ ഒരു ലെറ്റർ മിസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെറ്റർ ആണ് എടുക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ തന്നിട്ടുള്ള ലെറ്ററുടെ രണ്ടാമത്തെ ലെറ്റർ ആണ് നമ്മൾ
ഓരോ ലെറ്ററിൻ്റെയും സ്പേസിൽ നമ്മൾ കോഡ് ചെയ്തിട്ടുള്ളത്. എഫിന് പകരം എച്ച് ഇട്ടു, ഓക്ക് പകരം ക്യൂ ഇട്ടു. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എഴുതാമെങ്കിൽ കോറിനെ നമ്മൾക്ക് ഇതേപോലെ എഴുതിക്കൂടെ? സി കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? സി കഴിഞ്ഞാൽ ഡി ഒഴിവാക്കി ഇ എഴുതുന്നു. ഓക്കെ, ദെൻ ഒ കഴിഞ്ഞാൽ ഒ, പി ഒഴിവാക്കുന്നു, ക്യൂ. ദെൻ ആർ കഴിഞ്ഞാൽ എസ് ഒഴിവാക്കുന്നു, ടി. ദെൻ ഇ കഴിഞ്ഞാൽ എഫ്, ജി. അല്ലേ, സെക്കൻഡ് ലെറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോറിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇ ക്യൂ ടി ജി എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായില്ലേ? ഇത് നമ്മൾക്ക് ഏതൊരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനും ചിലത് ഇങ്ങനെയുള്ളതിനൊന്നും നമ്മൾക്ക് നമ്പേഴ്സ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പം എ ടു സെഡ് വരെയുള്ള നമ്മുടെ ആൽഫബറ്റ്സിൻ്റെ ഓർഡർ നമ്പർ നമ്മൾക്ക് അറിയേണ്ട കാര്യമില്ല. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും കറക്റ്റായി മനസ്സിലാക്കണം എന്നുള്ളത് കൂടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസിനൊന്നും നമ്മൾക്ക് ആ ഒരു ഓർഡേഴ്സ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾക്ക് ആവശ്യമില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസിന് അറേഞ്ച്മെൻറ്റ്സ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു 15 മിനിറ്റ് ഒരു ഫ്രീ ടൈം ഉണ്ടല്ലോ. ആ ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും എ ടു സെഡ് നമ്മളെ ആൽഫബറ്റ്സിൻ്റെ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഫ്രീ ആയിട്ടൊരു പേപ്പർ കിട്ടില്ല എഴുതാനായിട്ട്, അതിൽ നമ്മൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾക്ക് എഴുതാൻ പറ്റിയേക്കണം എന്നില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്മൾ പേപ്പർ കിട്ടിയ വഴിക്ക് ഒന്ന് ഓൾറൗണ്ട് ഒന്ന് നമ്മൾ വായിച്ചു നോക്കൂല്ലോ. അപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ കോഡിംഗ് ഉണ്ടോ അത് നമ്മൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ ചെയ്യേണ്ടത് എ ടു സെഡ് അറേഞ്ച്മെൻറ്റ്സ് ഇട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, കോഡ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എ ടു സെഡ് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും അറിയണം. അപ്പോൾ നമ്മൾക്കറിയാം 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ 26 കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 ലെറ്റേഴ്സ് അല്ലേ. അപ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം. ഓക്കെ, ഇത്രയും നമ്പർ ഇടുക. ഇത്രയും എത്രയായി? 13 ലെറ്റേഴ്സ് ആയില്ലേ. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൽ എത്രയാണ്? 13 ആണ് ഓർഡർ. അപ്പോൾ എം എൻ, ഇനി ഇവിടെ താഴ്ത്തുന്ന മുകളിലോട്ട് എൻ ഒ പി ക്യു ആർ എസ് പി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഓർഡർ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിക്ക് തന്നെ വരണം. അത് എന്തിനാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇനി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇനി നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പോൾ എ ടു സെഡ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 ദെൻ 14 15 16 17 18 19 20 21 22 23 24 25 26. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾക്കറിയാം ഇപ്പം അസെൻഡിങ് ഓർഡറിൽ ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ഡിസെൻഡിങ് ഓർഡറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും പെട്ടെന്ന് നമ്മൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ ഒരു രീതിക്ക് എല്ലാവരുടെയും അസെൻഡിങ് ഓർഡർ ഇങ്ങനെ വന്നു അല്ലേ. ഇതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സെഡിന് 1, ഓപ്പോസിറ്റിലുള്ളത് നോക്കിയാൽ മതി. സെഡിന് 1 ആണെന്നുണ്ടെങ്കിൽ എയ്ക്ക് 26, ബിക്ക് 25. ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൻ്റെ നമ്പറും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്മളുടെ വർക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, റഫ് ഷീറ്റ് കിട്ടും, ആ റഫ് ഷീറ്റിൽ എഴുതി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. ഇത് ഈ നമ്പർ വെച്ചത് കൊണ്ട് ഈ നമ്പർ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ധാരണ വേണ്ട. ക്വസ്റ്റ്യൻ ഏത് രീതിക്കും വരാം. അപ്പോൾ ആദ്യത്തെ ഒരു അടുത്ത ടൈപ്പ് പ്രോബ്ലം നമ്മളിപ്പോൾ ഒരു ടൈപ്പ് അല്ലേ നോക്കിയത്. ആദ്യത്തേത് ഇപ്പോൾ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും വന്നത് അല്ലേ. ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ് നോക്കുന്നത്. ബ്രീഡിനെ 5 6 7 8 9 എന്നും സ്വീറ്റിനെ 2 3 7 7 4 എന്നും കോഡ് ചെയ്യാമെങ്കിൽ 9 8 4 7 2 എങ്ങനെ കോഡ് ചെയ്യാം? നമുക്കറിയാം ബി 5 വന്നു, ആർ 6, ഇ 7, എ 8, ഡി 9. ഇതൊന്നും അതിൻ്റെ ആൽഫബറ്റ്സിൻ്റെ ആ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഉള്ള ആ ഒരു ഓർഡറിലുള്ള നമ്പറല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏടെ സ്ഥാനത്ത് എന്ത് വരണം? 1 വരണം അല്ലെങ്കിൽ 26 വരണം? അത് രണ്ടുമല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ സ്വീറ്റ്, സ്വീറ്റിനും അതേപോലെ ഒരു ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിച്ചേ. ഇ ഉണ്ട് ഇവിടെ, ഇവിടെയും ഇ ഉണ്ട്. രണ്ടിൻ്റെയും പൊസിഷനിലെ ലെറ്റർ നമ്പർ ഏതാണെന്ന് നോക്കി. ഇവിടെ തേർഡ് ലെറ്ററാണ് അല്ലേ ഇ എന്ന് പറയുന്നത്. ഇയുടെ സ്ഥാനത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അതേപോലെ താഴെ നോക്കിക്കുക, 2 ഇ ഉള്ളവിടെയും 2 7 ആണ്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ അങ്ങ് കൊടുത്തിരിക്കുകയാണ്.
അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇനി 98 47 2 നമ്മൾക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 9 സ്ഥാനത്തുള്ള ലെറ്റർ ഏതാണെന്നുള്ളത് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ 9 സ്ഥാനത്ത് ഏതാണ് ലെറ്റർ കൊടുത്തിരിക്കുന്നത്? ഡി ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം എഴുതാം. 9 സ്ഥാനത്ത് ഏതാണ് ലെറ്റർ? ഡി. ഇനി 8 സ്ഥാനത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കുക. 8 ഇവിടെയാണ് അല്ലേ. അപ്പോൾ ബാക്കിലേക്ക് രണ്ടാമത്തേത് എ. ദെൻ 4 ലെറ്റർ ഏതാണ്? ടി. ഓക്കെ, ഇവിടെ ഏറ്റവും അവസാനത്താണ് 4 കിടക്കുന്നത്. ഇവിടെ ലെറ്റർ ഏതാണ്? ടി ആണ്. ദെൻ 7 പകരമാണ് നമ്മൾ എന്തിടുന്നത്? ഇ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ 2 കിടക്കുന്നത് ഇവിടെയാണ്. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എസ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? എന്താണ്? 98472 നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഡേറ്റ്സിനെയാണ് ഇങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതും ഇപ്പം നമ്മൾ ചെയ്ത ടൈപ്പ് ആണെന്ന് വിചാരിക്കരുത്. ഇത് നെക്സ്റ്റ് ടൈപ്പ് ടൈപ്പ് 3 പ്രോബ്ലം ആണ്. ഓക്കെ, ടൈപ്പ് 3 ആണ് നമ്മൾ ഈ നോക്കുന്നത്. നേരത്തെ നോക്കിയത് ജസ്റ്റ് ഇതിൻ്റെ ഓർഡർ നമ്പർ ഒന്നും അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഓരോ ലെറ്ററിനും ഓരോ നമ്പർ കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു, കോഡിംഗ് ആയിരുന്നു. ഇതങ്ങനെയല്ല, ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡീഫിനെ 16 എന്നും ലൈഫിനെ 32 എന്നും കോഡ് ചെയ്യാമെങ്കിൽ ലീഫിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ഡി ഇ എ എഫ് ഇതിനെങ്ങനെ 16 വന്നൂലേ. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി ഇതെന്തായാലും എല്ലിനും ഡിയിനും ഇക്കും ഒന്നും സെപ്പറേറ്റ് നമ്പർ കൊടുത്തതല്ല അല്ലേ. ഇതെന്തോ സംഭവമാണ് അല്ലേ. അപ്പോൾ അതെന്താന്നുള്ളത് നോക്കാം. ഡി ഇ എ എഫ് ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾക്ക് എന്ത് ആവശ്യം വരുന്നത്? ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ എന്ത് വരുന്നത്? പൊസിഷൻ നമ്പർ എന്താണെന്നുള്ളത് അറിയേണ്ടത്. ഓക്കെ, ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ നമ്പർ അറിയണം. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഡി, ജസ്റ്റ് ഒന്ന് നോക്കുക, ഓരോന്നിൻ്റെയും നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഡിയുടെ നോക്കുക എന്ന് പറഞ്ഞാൽ ഡിയുടെ പൊസിഷൻ എത്രയാണ്? 4. ഇയുടെ പൊസിഷൻ എത്രയാണ്? 5. ദെൻ എയുടെ പൊസിഷൻ നമുക്കറിയാം 1. ദെൻ എഫിൻ്റെ പൊസിഷൻ എത്രയാണ്? 6. അപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ നമ്മൾക്ക് 16 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 6 1 7 7 9 എത്രയാണ്? 7 9 16. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിലുള്ള നമ്പേഴ്സിൻ്റെ അല്ലേ, അതിൻ്റെ എല്ലാം അസെൻഡിങ് ഓർഡറുടെ എന്താണ് അഡിഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ലൈഫിൻ്റെയും നോക്കാം. അപ്പോൾ എല്ലിൻ്റെ എത്രയാണ് വാല്യൂ എന്ന് പറയുന്നത്? 12. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 9. എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾക്കറിയാം 6 5 11 1 11 9 20 12 32 അല്ലേ. അപ്പോൾ 32 ഇവിടെയും വാല്യൂ. അപ്പോൾ എന്താ മനസ്സിലായത്? ഇതിൻ്റെ എല്ലാം നമ്പർ അതിൻ്റെ പൊസിഷൻ നമ്പർ നോക്കിയിട്ട് അത് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ലീഫിനെ നമ്മൾക്ക് ഇനി നോക്കാം. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 12 അല്ലേ എല്ലിൻ്റെ വാല്യൂ. സോ എൽ 12 ഇട്ട് കൊടുത്തു. ഇയുടെ വാല്യൂ എത്രയാണ്? 5. ദെൻ എയുടെ വാല്യൂ 1. എഫിൻ്റെ വാല്യൂ 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേ. 12 5 17 1 18 6 24. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ്? 24. അപ്പോൾ ലീഫിനെ നമ്മൾക്ക് എങ്ങനെ കോഡ് ചെയ്യാം? 24 എന്ന് കോഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഈ ഒരു മോഡൽ മനസ്സിലായില്ലേ? അപ്പോൾ 3 ടൈപ്പ് മനസ്സിലായില്ലേ? 4th ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ഒന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ ഈ ഒരു ഓർഡേഴ്സ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾക്ക് അറിയുകയും വേണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫ്ലവറിനെ UOLDVI എന്ന് എഴുതാമെങ്കിൽ സാൻഡിനെ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഫ്ലവറിനെ എങ്ങനെയാണ് UOLDVI വന്നതെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. എഫിന് പകരം നമ്മളിവിടെ യു കൊടുക്കുന്നു. എഫിന് പകരം എങ്ങനെ യു കൊടുത്തു നമ്മൾക്കറിയാം. എഫിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ലെറ്ററാണ് യു. ദാറ്റ് മീൻസ് എന്താണ്? എഫിൻ്റെ വാല്യൂ അസെൻഡിങ് 6 ആണെന്നുണ്ടെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആണ് അതിൻ്റെ ഡിസെൻഡിങ് വാല്യൂ എന്ന് പറയുന്നത്, ഡിസെൻഡിങ് ഓർഡർ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെഡിൻ്റെ അസെൻഡിങ് ഓർഡർ എത്രയാണ്? 26 ആണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്താണ്? 1 ആണ് അല്ലേ. പുറകിൽ നിന്ന് സെഡ് എത്രാമതാണ്? 1. അപ്പോൾ പുറകിൽ നിന്ന് 6 നമ്പർ എത്രയാണ്? ലെറ്റർ എത്രയാണ്? യു ആണ്. ഫ്രണ്ടിൽ നിന്ന് ദാറ്റ് മീൻസ് അസെൻഡിങ് ഓർഡറിൽ 6 എഫ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇതെല്ലാം അസെൻഡിങ് ഓർഡറിൽ ഉള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ ആ ഒരു പൊസിഷനിൽ വരുന്ന ലെറ്ററിനാണ് നമ്മൾക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എഫിന് പകരം ആരാ വന്നത്? എഫിന് പകരം യു വന്നു. എല്ലിന് പകരം എല്ലിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ഒ ആണ്.
ദെൻ ഓക്കി ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ആരാണ്? ഓക്കി ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ഇപ്പുറത്ത്. എല്ലാണ്. അപ്പൊ ഇത് നമ്മൾക്ക് എല്ലാം മനസ്സിലായിട്ട് ബ്ലൂവിന് പകരം ആരാണ് ഇവിടെ ഓപ്പോസിറ്റ്? ഡി ആണ്. ദെൻ ഇക്ക് പകരം വി വന്നിട്ടുണ്ട് അല്ലെ? ഇക്ക് പകരം വി വന്നു. ദെൻ ആറിന് പകരം ഐ വന്നു. ആർ എവിടെയാണ്? ഐയും ആറും ഓപ്പോസിറ്റ് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. സാൻഡ്. എസിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ എസിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എച്ച് ആണ്. എക്ക് ഓപ്പോസിറ്റ് നമ്മൾക്ക് അറിയാം സെഡ് ആണ്. എന്നിൻ്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? എം ആണ് അല്ലേ? എം. ഡിയുടെ ഓപ്പോസിറ്റ് ആരാണ്? ഡബ്ല്യു. അപ്പോൾ എങ്ങനെയാണ് സാൻഡിനെ നമ്മൾക്ക് കോഡ് ചെയ്യാൻ പറ്റുക? എച്ച് സെഡ് എം ഡബ്ല്യു എന്ന് കോഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് കുറച്ച് നല്ലോണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾക്കറിയാം ഡെറ്റിനെ 81, 89 എന്ന് കോഡ് ചെയ്യാമെങ്കിൽ മെറ്റിനെ എങ്ങനെ കോഡ് ചെയ്യാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അയ്യോ ഇത്രയും വലിയ സംഖ്യ, അതെന്തായാലും ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോലും വരില്ല അല്ലേ? അപ്പം എന്തായിരിക്കും, എന്തായിരിക്കും അതൊന്ന് ആലോചിക്കുക. ഡിയുടെ പൊസിഷൻ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. 4 ആണ് അല്ലേ? ഡെറ്റിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡിയുടെ വാല്യൂ 4 ആണ്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ടിയുടെ വാല്യൂ 20 ആണ് അല്ലേ? ഈ 20 + 5 + 4 എത്രയാണ്? 29. ഇനി 29 ക്യൂബ് ആണോ എന്നുള്ളത് നോക്കുക. 29 സ്ക്വയർ ആണോ അല്ലേ? അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ 29 സ്ക്വയർ ആണോ? 29 സ്ക്വയർ എന്തായാലും അതല്ല വരിക. നമ്മൾക്കറിയാം 30 സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. അപ്പോൾ അതിനെ അണ്ടറിലാണ് 29 സ്ക്വയർ വരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് ചിന്തിക്കാം. അപ്പോൾ അതല്ല. ഇനി അതിൻ്റെ ക്യൂബാണോ? ആ 30 ക്യൂബ് നോക്കിക്കേ. അപ്പോൾ അത് 29 അടുത്തുള്ളതല്ലേ? നമ്മൾക്ക് റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ക്യൂബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ. 30 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3. അപ്പോൾ 3 × 3 = 9, 3 × 3 = 27. അതിന് 3 പൂജ്യമിട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ അതുമല്ല, ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് സ്ക്വയർ ആണോ എന്നുള്ളത് നോക്കാം. ഓരോന്നിൻ്റെയും സ്ക്വയർ ആണോ അതെല്ലാം നമ്മൾ നോക്കി വരണം. അപ്പോൾ 4 × 4 = 16, 5 × 5 = 25, 2 × 4 = 400. ഇതെല്ലാം കൂടെ കൂട്ടിയാലും 81, 89 കിട്ടില്ല. പിന്നെ എന്തായിരിക്കും? അപ്പോൾ സ്ക്വയർ അല്ല, ഇതെന്താണ്? ക്യൂബാണ്. ക്യൂബ് നോക്കിക്കേ. 4 ക്യൂബ് എത്രയാണ്? 4 × 4 = 16, 4 = 64. 5 ക്യൂബ് എത്രയാണ്? 5 × 5 = 125. 20 ക്യൂബ് എത്രയാണ്? 2 × 4 = 4, 2 = 8. അതിന് 3 പൂജ്യമിട്ട് കൊടുക്കുക അല്ലേ? 20 ക്യൂബ് എന്ന് പറഞ്ഞാൽ 20 × 20 × 20. നമ്മളിപ്പോൾ 30 ചെയ്ത പോലെ തന്നെ. അപ്പോൾ 2 × 2 × 2 ചെയ്യുക. അപ്പോൾ എത്രയാണ്? 8 ആണ്. 8 മൂന്ന് പൂജ്യമിട്ട് കൊടുക്കുന്നു. അപ്പോൾ 8000 വരും. സോ 8000 + 125 + 64 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 5 × 4 = 9, 6 × 2 = 8, 1 = 8. അപ്പോൾ എത്രയാണ്? ഇതാണ് ആൻസർ, 81, 89. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? ഓരോന്നിൻ്റെയും പൊസിഷൻ ഓർഡർ നോക്കുന്നു. ആ ഓർഡർ വാല്യൂവിൻ്റെ ക്യൂബ് ആഡ് ചെയ്യുന്ന നമ്പറാണ് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് ചിന്തിച്ച് ഈ ഒരു രീതിക്കാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഈ ഒരു ഇതാണ് കാര്യം എന്നുള്ളത്. നമ്മളത് ക്യാച്ച് ചെയ്യുമ്പോഴാണ് അത് ബാക്കിയുള്ളത് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും നമ്മളിത് അവോയ്ഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ? അപ്പോൾ ഈ ഒരു രീതിക്കും ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഇത് മനസ്സിലായില്ലേ? ഡെറ്റ്. അപ്പോൾ ഇനി മെറ്റിനെ അതുപോലെ എഴുതണം. മെറ്റിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? മെറ്റിനെ നമ്മൾക്ക് MET നോക്കാം. MET യുടെ എമ്മിൻ്റെ ക്യൂബ് എടുക്കുക. എമ്മിൻ്റെ പൊസിഷൻ വാല്യൂ ഇയും ടിയും നമ്മളിപ്പോൾ നോക്കിയതാണ്. ഇയുടെ 5 ഉം ടിയുടെ 20 ഉം, 5 × 5 = 25, 125 നമ്മൾ നോക്കി. ഇവിടെ 8000 നോക്കിയില്ലേ? അപ്പോൾ ഇതിൻ്റെ മാത്രം നോക്കിയാൽ മതി. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 13 ആണ്. അപ്പോൾ 13 ക്യൂബ് നോക്കുന്നു. ഓക്കെ, 13 ക്യൂബ് എത്രയാണ്? 13 × 13 = 169 അറിയാം. ദെൻ 169 × 13, 9 × 29 = 2, 6 × 18 = 2, 20, 3 × 3 = 2, 5 × 9 = 1. ദെൻ 21 = 97. എത്ര വരുന്നത്? 21 = 97 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 7 × 5 = 12, 1 × 9 = 10, 2 × 12 = 1, 1 × 1 = 2, 1 × 3 ദെൻ 2 × 8 = 10. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? ഡെറ്റിൻ്റെ വാല്യൂ 8, 1, 8, 9 ആണെന്നുണ്ടെങ്കിൽ മെറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 10,322 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ അത്രയും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ
എക്സാം പേപ്പർ അത്രയും ടഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. ഇത് കാരണം അത്രയും ചിന്തിച്ച് അങ്ങ് എത്തേണ്ടതാണ്, ക്യൂബൊക്കെയാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എത്തേണ്ട ഒന്നാണ്. ഇങ്ങനത്തെ സംഖ്യകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചേക്കണം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ സ്ക്വയർ ആഡ് ചെയ്തത് അല്ലെങ്കിൽ ക്യൂബ് ആഡ് ചെയ്തതായിരിക്കും. അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണേലും ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം പൊസിഷൻ വാല്യൂവിൻ്റെ കൂടെ എല്ലാറ്റിനും സീറോ ആഡ് ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിക്കും. ഇതിൻ്റെ എല്ലാം പൊസിഷൻ എന്ന് പറയുന്നത് 13, 5, 20 അല്ലേ. ഇതിനെല്ലാം സീറോ 10 കൊണ്ട് ഇൻഡു ചെയ്ത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്ന ഒരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാവാം. ഏത് രീതിക്കാണ് വരിക എന്നുള്ളത് നമ്മൾക്ക് എന്തായാലും ആലോചിക്കട്ട് തന്നെ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തെറ്റാൻ പെട്ടെന്ന് പക്ഷെ വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് എന്താ കഷ്ടമാണെന്ന് വിചാരിച്ച് വിടുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന ഒന്നും കൂടെയാണ്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഗുഡ് ആൻഡ് ബാഡിനെ 1, 2, 3 എന്ന് എഴുതാം. ബാഡ് ഈസ് അഗ്ലിയെ 2, 4, 5 എന്ന് എഴുതാം. ഗുഡ് ഈസ് ഫെയറിനെ 3, 6, 4 എന്ന് എഴുതാമെങ്കിൽ ഫെയറിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ഇതിനെ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളതിനെ 123 എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാഡ് ഈസ് അഗ്ലി 245, ഗുഡ് ഈസ് ഫെയറും ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഇട്ടതിൽ നിന്ന് ഫെയർ കിടക്കുന്നുണ്ടല്ലോ, ഈ ഫെയറിൻ്റെ നമ്പർ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഫെയറിൻ്റെ നമ്പർ അറിയാനായിട്ട് ഗുഡ് ഈസ് ഫെയർ എന്നുള്ളത് 3, 6, 4 ഇത് കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല. ആ കാര്യം എന്താണ്, ഇതിൽ 3 ഉണ്ട്. ഗുഡ് ഈസ് ഫെയർ എന്ന് പറയുമ്പോൾ ഗുഡ് ഈസ് ഫെയർ ഇതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഗുഡ് ആൻഡ് ബാഡ്, അപ്പോൾ ഗുഡിനെ ഇതിൽ ഏതോ ഒരു നമ്പറാണ് കോഡ് ചെയ്തിട്ടുള്ളത്, ആൻഡിനും ഇവിടെ ഏതോ ഒരു നമ്പറാണ്, ബാഡിനും ഇവിടെ ഒരു നമ്പറാണ് എന്നുള്ളത് മനസ്സിലായി ഇല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ളതിൽ ഫെയർ ഉള്ളത് ഏതാണെന്നുള്ളത് നോക്കുക. ഫെയർ ഉള്ള പൊസിഷൻ നമ്മൾ ആ ഒരു എന്താണ് സെൻറ്റൻസ് നോക്കുന്നു. ആ ഒരു സെൻറ്റൻസിൽ 3 ഉണ്ട് അല്ലേ, ഫെയറുടെ വാല്യൂ ആണ് നമ്മൾക്ക് അറിയേണ്ടത്. അതിൽ 3 ആണോ 6 ആണോ 4 ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ അത് നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യാം ഓരോന്നായിട്ട്. ഗുഡ്, ഗുഡ് ഇതിലുണ്ടല്ലോ, അപ്പോൾ വേറെ ഏതിലാണുള്ളത് എന്ന് നോക്കിയിട്ട് രണ്ടിലും കോമൺ ആയിട്ടൊരു നമ്പർ വരുമല്ലോ, അത് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഗുഡ് പിന്നെ ഏതിലാണ് ഉള്ളത്. ആദ്യത്തേതിലുണ്ട് ഗുഡ് ആൻഡ് ബാഡ്, ദെൻ ഗുഡ് ഈസ് ഫെയർ. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആകെ ഗുഡ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇസ് ഇവിടെ രണ്ടിടത്തും ഇസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റില്ല അല്ലേ. ഇവിടെ ഗുഡ് ഉണ്ട്, ഇവിടെയും ഗുഡ് ഉണ്ട്, പക്ഷെ ഇവിടെയും ഇസ് ഉണ്ട്, ഇവിടെ ഇസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ആകെ ഒരെണ്ണം ഡിഫറൻസ് ഉള്ളൂ, ആ ഒരെണ്ണം കോമൺ ആയിട്ടുള്ളത് രണ്ടിലും ഉള്ളത് ഏതാന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കണം. അപ്പോൾ ഗുഡ് ഈസ് ഫെയറിൽ ഈ ഗുഡിന് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഗുഡ് ആൻഡ് ബാഡിലും ഗുഡ് ഈസ് ഫെയറിലും കോമൺ ആയിട്ടുള്ളത് ഏതാ നോക്കി, 123, 364 കോമൺ ആയിട്ടുള്ളത് ഏതാ, 3 അല്ലേ, അല്ലേ 3. അപ്പോൾ ഈ 3 നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഗുഡാണ്, ഗുഡിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഗുഡിൻ്റെ നമ്പർ എത്രയാണ്, 3 മനസ്സിലായി. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, ഗുഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. സോ ഇനി നമ്മൾക്ക് എന്തറിയണം, ഇസ് അറിയണം അല്ലേ. അപ്പോൾ ഇസിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കുക. ഇസ് ഏതിലാണ് ഉള്ളത്, ഇനി അടുത്ത സെൻറ്റൻസിലാണ് ഉള്ളത്. ബാഡ് ഇസ് അഗ്ലി അല്ലേ, ഇസ് ഉണ്ട്, ഇവിടെയും ഇസ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്, ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 2, 4, 5 ഇവിടെ 3 ക്യാൻസലായി പോയിട്ടുണ്ട്, 6, 4. അപ്പോൾ ഏതാണ് ഇനി ഇസിൽ കോമൺ ആയിട്ടുള്ളത്, ഇസ് രണ്ടിലും ഉള്ളത്, ഇവിടെ രണ്ടിലും ഉള്ളത് നമ്പർ ഏതാണ്, 4. ഓക്കെ, 4. അപ്പോൾ അതും അങ്ങ് ക്യാൻസലായി. ഇനി നമ്മൾക്ക് മനസ്സിലാക്കി കൂടെ ബാക്കി ഏതാണ് ഫെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 6. ഓക്കെ, 6 എത്ര പെട്ടെന്ന് കിട്ടിയില്ലേ 6 എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഗുഡ് ഈസ് ഫെയർ എന്ന് പറയുമ്പോൾ ഇതേപോലെ വരുന്ന സെൻറ്റൻസ് അതിൽ, ഇതിപ്പോൾ ആദ്യം നമ്മൾ ബാഡ് ഈസ് അഗ്ലി എടുക്കാം. ബാഡ് ഈസ് അഗ്ലി എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് ഇസ് വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ക്യാൻസലാക്കും, 4 ക്യാൻസലാക്കും. അപ്പോൾ ഇസ് പോയി, ദെൻ ഗുഡ് ഫെയർ അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ആണ് ഇനി നമ്മൾക്ക് അറിയാനുള്ളത്, 3 ആണോ 6 ആണോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ നമ്മളിനി അടുത്ത ഗുഡ് വരുന്നത് ഏതാണെന്ന് നോക്കുന്നു. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 3 വരുന്നു, അപ്പോൾ 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫെയറിൻ്റെ വാല്യൂ എത്രയാണ്, 6 എന്ന് കിട്ടും. മനസ്സിലായില്ലേ, ഈ രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ഇല്ലേ. എങ്കിൽ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാം. ഏകദേശം 6th type ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾക്ക് കോഡിംഗ് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പ്രത്യേകം അറിയേണ്ടതുണ്ട്. ഓക്കെ, ഇത് കോഡിങ്ങിൻ്റെ സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് അറിയേണ്ട മാത്സിൻ്റെ കാൽക്കുലേഷൻസ്, ബേസിക് കാൽക്കുലേഷൻസ്, വി ബോർഡ് മാസ്, ഇതെല്ലാം അറിയേണ്ട ഒന്നാണ്.
അതുകൂടാതെ നമ്മൾക്കറിയാം അഡീഷൻ സബ്ട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എല്ലാം മലയാളം വേർഡ് എന്താണ്, ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഹരിക്കുന്നതിന് എന്ത് പറയും, ഗുണിക്കുന്നതിന് എന്ത് പറയും എന്നുള്ളതെല്ലാം അറിയണം. ഓക്കെ, ഹരണം എന്താണ്, ഗുണനം എന്താണ്, വ്യവകലനം എന്താണ്, സങ്കലനം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഹരണവും ഗുണനവും നമ്മൾക്ക് തെറ്റില്ല, പക്ഷെ സങ്കലനം വ്യവകലനം എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റാൻ പോകുക അല്ലേ. അപ്പം നമ്മൾക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ എല്ലാം ഗുണനം, വ്യവകലനം, സങ്കലനം, ഹരണം എന്നുള്ളതിൻ്റെ ചിഹ്നം ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കുക. ഗുണനം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അത് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ്. വ്യവകലനം, ഹരണം പിന്നെ നമ്മൾക്കറിയാം എന്താണ്, ഡിവിഷനാണ്. വ്യവകലനവും സങ്കലനവുമാണ് പ്രശ്നം അല്ലേ. അപ്പോൾ വ്യവകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് മൈനസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഡിഷനാണ്. ഓക്കെ, സങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷനാണ്, ഇത് സബ്ട്രാക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സങ്കലനം എന്ന് പറയുന്നത് കൂട്ടലാണ്, വ്യവകലനം എന്ന് പറയുന്നത് കുറയ്ക്കലാണ് എന്നുള്ളത് മനസ്സിലായാൽ മതി. ഈ ചിഹ്നം ആദ്യം മനസ്സിലായി കഴിഞ്ഞാൽ, ഇത് എന്താ കാര്യം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് നമ്മൾക്ക്. അപ്പോൾ ആ ഓരോ ലെറ്ററുടെയും സ്ഥാനത്ത് നമ്മൾക്ക് എന്തിട്ട് കൊടുക്കാം, അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം. ഗുണനം, മൈനസ്, പ്ലസ്, ഹരണം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ എഴുതാം 56 ബി, ബിക്ക് പകരം എന്താണ്, ഹരണം. ദെൻ 7 എം, എമ്മിന് പകരം ഇൻറ്റു. 9 കെക്ക് പകരം എന്താണ്, സങ്കലനം. 6 ആറിന് പകരം മൈനസ് 8. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാദ്യം നമ്മൾ എഴുതി വെക്കണം, എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ബോർഡ് മാസിൻ്റെ റൂൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, ഇതിൽ ഏതാദ്യം ചെയ്യണം എന്നുള്ളത്. നമ്മൾക്കറിയാം ആദ്യം ചെയ്യേണ്ടത് ഏതാണ്, ഹരണമാണ്, ദെൻ ഗുണനമാണ്, പിന്നെ നമ്മൾ മൈനസും പ്ലസും ഒപ്പം ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആദ്യം ഹരണം ചെയ്യാം. 56 7 എത്ര പ്രാവശ്യം പോകും, 8 പ്രാവശ്യം പോകും അല്ലേ. ദെൻ 8, 8 × 9 എത്രയാണ്, 9 × 8 72. 72 പ്ലസ് 6 എത്രയാണ്, 72 മാറും 78. 78 78 നിന്ന് 8 പോയാൽ എത്രയാണ്, 8 മൈനസ് ചെയ്യാണ്, 8 മൈനസ് ചെയ്താൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 70. മനസ്സിലായില്ലേ, 56/7 ചെയ്തു 8 കിട്ടി, ആ 8 × 9 72 കിട്ടി, 72 കൂടെ 6 കൂട്ടിയപ്പോൾ 78 കിട്ടി, 78 നിന്ന് 8 കുറച്ചപ്പോൾ ആൻസർ നമ്മൾക്ക് 70 കിട്ടി. ഓക്കെ, ഈ ഒരു രീതിക്കും നമ്മളുടെ കോഡിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എത്ര ടൈപ്പ് നമ്മളിപ്പോൾ നോക്കി, 6 7 ടൈപ്പ് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ടൈപ്പിലേക്കാണ് കിടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗുഡ് ആൻഡ് ബാഡ്, ഗുഡ് ഈസ് ബെറ്റർ എന്നെല്ലാം പറഞ്ഞത് പോലെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ അതേ രീതിക്കുള്ളതല്ല, വേറൊരു ടൈപ്പാണ്, മനസ്സിലാക്കേണ്ട ഒന്നുകൂടിയാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചെറിയ ഒരു എന്താ പറയുക, 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന എന്ന് പറയേണ്ട, 1st 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് വളരെ സിമ്പിളായിട്ടുള്ളതും. ഓക്കെ, ക്ലൗഡിനെ നമ്മൾക്ക് വൈറ്റ് എന്ന് പറയാമെങ്കിൽ, വൈറ്റിനെ റെയിൻ എന്ന് പറയാമെങ്കിൽ, റെയിനിനെ ഗ്രീൻ എന്ന് പറയാമെങ്കിൽ, ഗ്രീനിനെ എയർ എന്നാണ് വിളിക്കുന്നതെങ്കിൽ, എയറിനെ ബ്ലൂ എന്നാണ് വിളിക്കുന്നത് എങ്കിൽ, പക്ഷികൾ എവിടെ പറക്കും, പക്ഷികൾ എവിടെ പറക്കുക എന്നുള്ളത് ആദ്യം അറിഞ്ഞാൽ മതി അല്ലേ. ഇവിടെ പറക്കുക, നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ പറയും വൈറ്റ്, എയർ, റെയിൻ, ബ്ലൂ. ഇതിപ്പോൾ എന്താ ആലോചിക്കാനുള്ളത്, എയറിൽ പറക്കും അല്ലേ. പക്ഷികൾ എവിടെ പറക്കുക, എയറിലാണ് പറക്കുക. പെട്ടെന്ന് അങ്ങ് ആൻസർ എയർ അങ്ങ് ടിക്ക് ചെയ്യാൻ, ഇത് എന്തോന്ന്, ഇത് ചെറിയ കുട്ടികൾക്കുള്ള എക്സാമാണ് ഇത് അല്ല. അപ്പം ഇതിൽ എന്തോ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി അല്ലേ. അപ്പം ഇത് എന്താ ക്വസ്റ്റ്യൻ, നന്നായിട്ട് ഒന്നുകൂടെ നോക്കുക. ക്ലൗഡിനെ എങ്ങനെയാണ് വിളിക്കുന്നത്, വൈറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾക്കറിയാം എന്താണ്, എയറിലാണ് പറക്കുക എന്നുള്ളത് അറിയാം. പക്ഷെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ വേർഡിനെയും ഇന്നതാണ് വിളിക്കുക, അതിന് വേറൊരു നെയിം ഇട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ക്ലൗഡിനെ ക്ലൗഡ് എന്നല്ല വിളിക്കുന്നത്, വൈറ്റ് എന്നാണ് വിളിക്കുന്നത്. വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേറൊരു ഭാഷക്കാരാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ വൈറ്റ്, അവർ വൈറ്റ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, ക്ലൗഡിനെയാണ്. അപ്പോൾ റെയിൻ, റെയിനിനെ അവരെന്താ വിളിക്കുക, ഗ്രീൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഗ്രീൻ, ഗ്രീൻ, ഇതാ ഗ്രീൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, മഴ വന്നു എന്നുള്ളതായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീനിനെ എയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എയറിനെ എങ്ങനെയാണ് വിളിക്കുന്നത്, ബ്ലൂ എന്നാണ് വിളിക്കുന്നത്.
ഓക്കെ അപ്പോൾ എയറിൽ പറക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പറക്കുന്ന പറയണ്ട, ശരിക്കേ ബ്ലൂവിലാണ് പറക്കുക അല്ലേ. കാരണം നമ്മൾ എന്താ വിളിക്കുന്നത്, ബ്ലൂ എന്നാ വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും ആക്ച്വലി എവിടെയാണ് പക്ഷികൾ പറക്കുന്നത്, ബ്ലൂവിലാണ് പറക്കുന്നത് എന്നുള്ളത് ആൻസർ ടിക്ക് ചെയ്തിരിക്കണം. ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ആൻസർ കിട്ടുക എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അടുത്ത ഒരു കോഡിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗിൽ നിന്ന് നമ്പേഴ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു കോഡിംഗ്. ഓക്കെ നമ്മൾ ഇതുവരെയും ലെറ്റേഴ്സിൻ്റെ എല്ലാം കൂടെ നോക്കിയിട്ടല്ലേ നോക്കിയത്. ഇത് വെറും നമ്പേഴ്സിൻ്റെ നമ്പേഴ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൺ പ്ലസ് ടുവിന് നമ്മൾക്ക് ഇപ്പോൾ 30 എന്ന് എഴുതാമെങ്കിൽ 3 + 4 70 എന്ന് എഴുതാമെങ്കിൽ 5 + 6 എങ്ങനെ എഴുതാം, ഇതൊരു ക്വസ്റ്റ്യൻ ആക്കാം. ഇത് എങ്ങനെയാണ് ഇപ്പോൾ വരിക, ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം 1 + 2 = 3, 3 കൂടെ 10 ഇൻറ്റു ചെയ്യുന്നു. 3 + 4 = 7, 7 കൂടെ 10 ഇൻറ്റു ചെയ്തു. 5 + 6 = 11, 11 കൂടെ എന്ത് 10 ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതേ രീതിക്ക് ഈ ഒരു രീതിക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഡ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്പേഴ്സിൻ്റെ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഈ ഒരു രീതിക്ക് അല്ലാതെ വേറൊരു രീതിക്ക് ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് രീതിക്ക് വേണേലും വരാം. ഇതിനെ നമ്മൾക്ക് നോക്കാം, 4 + 5 = 9 എന്നുള്ളത് നമ്മൾക്കറിയാം. 9 ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തതാണോ അത് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ നോക്കുക. 5 + 6 = 11, 11 എങ്ങനെ ഇങ്ങനെ വന്നു, 6 + 7 ഇനി എന്തായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് ആഡ് ചെയ്യുക മാത്രമല്ല ഈ 4 പൊസിഷനിൽ ഇവിടെ 2 സംഖ്യയുണ്ട്, അപ്പോൾ 15 = 24. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുക, കൂട്ടി വായിക്കാതെ വേറിട്ട് നോക്കുക. ഇവിടെയും 2 നമ്പർ, ഇവിടെയും 2 നമ്പർ, 15 ഉം 24 ഉം. ഇവിടെയും ഉണ്ട് 24 - 35. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു 24 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്, ഒരു 5 ഉണ്ട് ഇല്ലേ. ഇവിടുത്തെ അവസാനത്തെ 5 അതുകൊണ്ട് 24 വന്നു, ഇവിടുത്തെ ആദ്യത്തെ 5 അതുകൊണ്ട് 24 വന്നു. സോ എന്തുകൊണ്ട് 5 പകരം അവിടെ 24 ഇട്ടു എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ നോക്കിക്കെ ഈ 4 പകരം 15 ഇട്ടിരിക്കുന്നത് ഇവിടെ ഇല്ല, പക്ഷെ നമ്മൾക്ക് അതേ രീതിക്കാണ് 4 പകരം എന്നുള്ളത് മനസ്സിലായി. 6 പകരം 35 ആണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു നോക്കിക്കേ, 4 സ്ക്വയർ നമ്മൾക്കറിയാം 4 × 4 = 16, 5 സ്ക്വയർ നമ്മൾക്കറിയാം 25, 6 സ്ക്വയർ അറിയാം 36. അപ്പോൾ ഇതിനെല്ലാം പകരം 4 സ്ഥാനത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് 15 ആണ്, ഇത് 24 ആണ്, ഇത് 35 ആണ്. ഇതിൻ്റെ എല്ലാം വ്യത്യാസം എന്താണ്, ഒരു നമ്പർ അല്ലേ 1 കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, പെട്ടെന്ന് ഇവിടെ 16, 25 എന്ന് കണ്ടാൽ നമ്മൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 കുറച്ചിട്ടിരിക്കുന്നത്. ഓക്കെ അത് നമ്മൾക്ക് നന്നായിട്ട് ഇത് ഒന്ന് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. കറക്റ്റായി നോക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്ക്വയർ എത്രയാണോ സ്ക്വയറിൽ നിന്നും 1 കുറച്ചിട്ടുള്ള സംഖ്യയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 6 സ്ക്വയർ എത്രയാണ്, 36. 36 പകരം നമ്മൾ എന്തിടുന്നു, 35 ഇടുന്നു. 7 എത്രയാണ് സ്ക്വയർ, 7 × 7 = 49 ആണ്. 49 പകരം നമ്മൾ എത്ര ഇടുന്നു, 48 ഇടുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് വേണേൽ കോഡ് ചെയ്തിരിക്കാം. ഓക്കെ ഇനി 24 - 15 എന്നാവാം കോഡ്. ഇതിന് പകരം 24 - 15 എന്നും ഇത് 35 - 24 എന്നും ആയിരുന്നു കോഡ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ വരും, 48 ഉം 35 ഉം. ദാറ്റ് മീൻസ് ഇതിൻ്റെ ബാക്കിലേക്ക് 7 ആദ്യം നമ്മൾ ചെയ്യുന്നു, ദെൻ 6 ഇടുന്നു. 7 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചിട്ടുള്ളത് ആദ്യം ഇടുന്നു, ദെൻ 6 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചിട്ടുള്ളത് രണ്ടാമതിടുന്നു, ബാക്കിലേക്ക് ആവാം. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മൾക്ക് കോഡിംഗ് വരാം. ഓക്കെ അപ്പോൾ ഈ ഒരു രീതിക്കെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം, കോഡിംഗ് സാധ്യമാണ്. അപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിക്കെല്ലാം ഇനി പുതിയ പുതിയ രീതിക്ക് ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന നമ്മളുടെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ്, ഓരോ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു രീതിക്കെല്ലാം നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾക്ക് കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് കമൻറ്റ് ചെയ്യുക. ഈ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയും ഓളെന്ന ഓപ്ഷനിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക്
കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാം ഏറ്റവും അടുത്ത് തന്നെ നമ്മൾക്ക് നടക്കാൻ പോകുക എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും മാത്സിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മളുടെ ഈ ചാനലിലേക്ക് കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ വന്നിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.